പാവങ്ങളുടെ പിതാവ്, ക്ലേശിക്കുന്നവരിൽ ദൈവത്തെ ദർശിക്കണമെന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ച ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളം, ആർക്കും വേണ്ടാത്ത നിത്യരോഗികളെയും അശരണരായ പാവങ്ങളെയും പരിപാലിച്ച ഇടയശ്രേഷ്ഠൻ, കൈകാലുകളില്ലാത്തവർ, ബുദ്ധിമാന്ദ്യമുള്ളവർ, എയ്ഡ്സ് രോഗികൾ, വീട്ടുകാരും സമൂഹവും ഉപേക്ഷിച്ചവർ, എല്ലാവരെയും ഇരുകയും നീട്ടി സ്വീകരിച്ചു, സംരക്ഷിച്ചു. ജാതിമത ഭേദമില്ലാത്ത ജീവകാരുണ്യ സേവനം. തൃശൂർ അതിരൂപതയുടെ കാരുണ്യത്തിന്റെയും മാനവികതയുടെയും മുഖമാണിത്. പറപ്പൂർ ഇടവകയിലെ കുണ്ടുകുളം കുരിയപ്പന്റെയും തച്ചിൽ ഉണിച്ചാരുവിന്റെയും മൂന്നാമത്തെ മകനാണ് കൊച്ചൗസഫ് എന്ന ജോസഫ് കുണ്ടുകുളം. 1917 സെപ്റ്റംബർ 26 ജനനം. വൈദികനാകാൻ 1933 തൃശൂരിലെ തോപ്പ് സെന്റ് മേരീസ് മൈനർ സെമിനാരിയിൽ ചേർന്നു. മംഗലപ്പുഴ സെമിനാരിയിൽ 1942 ഡിസംബർ 20 പൗരോഹിത്യ സ്വീകരണം. എറണാകുളം അതിരൂപതാധ്യക്ഷൻ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാപ്പോലിത്തയാണ് അഭിഷേകം ചെയ്തത്. തൃശൂർ പടിഞ്ഞാറേക്കോട്ട സെന്റ് ആൻസ് ഇടവകയിൽ വികാരിയായിരിക്കെ 1970 ജൂൺ 4 പോളാറാമൻ മാർപ്പാപ്പ തൃശൂർ ഉപതയുടെ മെത്രാനായി അദ്ദേഹത്തെ നിയമിച്ചു. ബിഷപ്പ് മാർ ജോർജ് ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 1970 ഓഗസ്റ്റ് 16 മെത്രാഭിഷേകം. എല്ലാവർക്കും എല്ലാമായി എന്ന മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കി ആർക്കും വേണ്ടാത്തവരടക്കം എല്ലാവർക്കും അദ്ദേഹം ശുശ്രൂഷ നൽകി. മെത്രാനാകുന്നതിന് മുമ്പ് സെന്റ് ആൻസ് അനാഥശാലയുടെ ഡയറക്ടറായിരുന്നു ഫാദർ ജോസഫ് കുണ്ടുകുളം. 1966 അദ്ദേഹത്തെ കാണാൻ കൈക്കുഞ്ഞുമായി ഒരു യുവതിയെത്തി. കാമുകന്റെ ചതിയിൽ കുടുങ്ങി പ്രസവിച്ച അവളെ ഉറ്റവരെല്ലാം പുറത്താക്കി. 500 കുട്ടികളുള്ള അനാഥശാലയിൽ അഭയം തേടിയെത്തിയതാണ്. കുട്ടികളുടെ അനാഥശാലയിൽ അവരെ താമസിപ്പിക്കാനാവില്ല, ഒഴിവാക്കാൻ 10 രൂപ നൽകി. അത് വാങ്ങാതെ പൊട്ടിക്കരഞ്ഞ യുവതി 10 പൈസ ആവശ്യപ്പെട്ടു. എന്തിനാണ് 10 പൈസ? വിഷം വാങ്ങാൻ. ആർക്കും വേണ്ടാത്ത ഞങ്ങൾ മരിച്ചോളാം, കുണ്ടുകുളം അച്ഛനെ ഞെട്ടിച്ച വാക്കുകൾ. അദ്ദേഹം അവരെ അനാഥശാലയിൽ താമസിപ്പിച്ചു. ആ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? ഇക്കാര്യം ഫാദർ ജോസഫ് വിളങ്ങാടനുമായി സംസാരിച്ചു. ഇരുവരും അന്നത്തെ ബിഷപ്പ് മാർ ജോർജ് ആലപ്പാട്ടുമായി ചർച്ച ചെയ്തു. അത്തരക്കാരെ സംരക്ഷിക്കുന്ന കേന്ദ്രം തുടങ്ങാൻ അദ്ദേഹം അനുമതി നൽകി. പുല്ലഴിയിലെ ചതുപ്പിൽ 1967 ഓഗസ്റ്റ് 15 സെന്റ് ക്രിസ്റ്റീനാസ് ഹോം ആരംഭിച്ചത് അങ്ങനെയാണ്. അക്കാലത്തെ വിപ്ലവകരമായ ഇടപെടൽ, ഇന്ത്യയിൽ അത്തരത്തിലുള്ള ആദ്യ സ്ഥാപനം. 50 8200 ജീവനാണ് ഇവിടെ രക്ഷിക്കപ്പെട്ടത്. 4000 യുവതികളും 4200 കുഞ്ഞുങ്ങളും. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് അത്രയും കുഞ്ഞുങ്ങളെ ദത്തു നൽകി. വീട്ടുകാരും സമൂഹവും തിരസ്കരിച്ചവരെ നല്ല കുടുംബജീവിതത്തിലേക്ക് വഴി നടത്തിച്ചു. 100 കുടുംബങ്ങൾക്ക് വീട് നൽകി പുനരധിവസിപ്പിച്ചു. ഇതിനായി കൊഴിഞ്ഞാമ്പാറയിൽ സെന്റ് ക്രിസ്റ്റീനാസ് റിഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു. ശയ്യാവലംബികളായ നിത്യരോഗികളെ കുളിപ്പിക്കുന്നതടക്കം എല്ലാ കാര്യങ്ങളും ദാരിദ്ര്യാരൂപിയോടെ ചെയ്യാൻ സന്മനസ്സുള്ള സമർപ്പിതരുണ്ടാവണം. ആരും മടിക്കുന്ന സേവനങ്ങൾ ചെയ്യുന്നവർ. അത്തരമൊരു സന്യാസിനി സമൂഹത്തിന് മാർ കുണ്ടകുളവും ഫാദർ ജോസഫ് വിളങ്ങാടനം ചേർന്ന് 1971 രൂപം നൽകി. നിർമ്മലദാസി സന്യാസിനി സമൂഹം. ദൈവത്തിനു മുന്നിൽ നിർമ്മലരും ലോകത്തിനു മുന്നിൽ ദാസികളുമായവർ. വിദേശ രാജ്യങ്ങളിലടക്കം 52 സേവന കേന്ദ്രങ്ങളിലായി 270 സിസ്റ്റർമാർ ഈ സന്യാസ സമൂഹത്തിൽ സേവനം ചെയ്യുന്നു. സെന്റ് ക്രിസ്റ്റീനാസ് ഹോമിൽ പിറന്ന കുഞ്ഞുങ്ങളിൽ ബുദ്ധിമാന്ദ്യമോ ശാരീരിക വൈകല്യമോ ഉള്ളവരുമുണ്ടായിരുന്നു. ആർക്കും വേണ്ടാത്ത ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം. ബിഷപ്പ് മാർ കുണ്ടുകുളം ഇടവക സന്ദർശിക്കുമ്പോൾ കിടപ്പ് രോഗികളുടെ ഭവനങ്ങളിലേക്ക് പോകാറുണ്ട്, സമാശ്വാസവും സഹായങ്ങളും നൽകാൻ. പല വീട്ടിലും ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുണ്ട്. കിടപ്പ് രോഗികളെയും ബുദ്ധിമാന്ദ്യമുള്ളവരെയും പരിചരിക്കുന്ന കുടുംബങ്ങൾ ജോലിക്ക് പോകാനാകാതെ മുഴുപട്ടണിയിലാണ്. ഈ രോഗികളുടെ സംരക്ഷണവും ചികിത്സയും ഏറ്റെടുത്താൽ ആ കുടുംബങ്ങൾ രക്ഷപ്പെടും. അങ്ങനെയാണ് പെരിങ്ങണ്ടൂരിൽ 2 സ്ഥാപനങ്ങൾ ആരംഭിച്ചത്. 1977 പോപ്പ് പോൾ മേഴ്സി ഹോമും 1986 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ തൃശൂർ സന്ദർശിച്ചതിന്റെ സ്മാരകമായി പോപ്പ് ജോൺ പോൾ പീസ് ഹോമും. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് ശാസ്ത്രീയ പരിശീലനം നൽകുന്ന കേരളത്തിലെ ആദ്യ സ്ഥാപനമാണ് പോപ്പ് പോൾ മേഴ്സി ഹോം. നിരവധി തവണ ദേശീയ പുരസ്കാരങ്ങൾ നേടി. 380 കുട്ടികളെയാണ് മേഴ്സി ഹോമിൽ ഇപ്പോൾ പരിശീലിപ്പിക്കുന്നത്. പോപ്പ് ജോൺ പോൾ പീസ് ഹോമിൽ 100 കിടപ്പ് രോഗികളെ നിർമ്മലദാസി സന്യാസിനിമാർ പരിചരിക്കുന്നുണ്ട്. സെന്റ് ക്രിസ്റ്റീനാസ് ഹോമിലും വയോധികരായ അമ്മമാരെ സംരക്ഷിക്കുന്ന സെന്റ് ജോസഫ്സ് ഹോമിലും അഭയമേകിയ ചില സ്ത്രീകൾക്ക് മാനസിക വൈകല്യമുണ്ടായിരുന്നു. അവരെ സംരക്ഷിക്കാനാണ് 1993 പുല്ലടിയിൽ സെന്റ് ജോസഫ്സ് ഭവൻ ആരംഭിച്ചത്.
പിന്നീട് ഈ ക്യാമ്പസിന്റെ ഒരു ഭാഗത്ത് മനോവൈകല്യമുള്ള പുരുഷന്മാരെയും സംരക്ഷിച്ചു തുടങ്ങി. 114 പേരെ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. ഉറ്റവരും നാട്ടുകാരുമെല്ലാം ഭയത്തോടെ ആട്ടിയകറ്റിയ എയ്ഡ്സ് രോഗികളുടെ ദുരിത ജീവിതം വാക്കുകൾക്കതീതമാണ്. മരണത്തോട് പോരാടാൻ പോലും കെലിപ്പില്ലാത്തവർ. 1996 മുതൽ അവരെ സംരക്ഷിച്ചത് കടുത്ത എതിർപ്പുകളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ്. ഇന്ത്യയിലെ ആദ്യ സംരക്ഷണ കേന്ദ്രം മാർ കുണ്ടുകുളം വിരമിച്ച ശേഷം അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ പെരിങ്ങണ്ടൂരിൽ സ്ഥാപിതമായ ഗ്രേസ് ഹോമിൽ കൊച്ചുകുട്ടികളടക്കം 100+ രോഗികളെ സംരക്ഷിക്കുന്നുണ്ട്. തെരുവിലെ യാചകർക്കും വിശക്കുന്നവർക്കും ജയിലിലെ തടവുകാർക്കിടയിലേക്കും ആ സ്നേഹമെത്തി. 1986 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്കും 1980 വിശുദ്ധ മദർ തെരേസയ്ക്കും തൃശൂരിൽ പ്രൗഢോജ്വലമായ വരവേൽപ്പിന് നേതൃത്വം നൽകി. മാർപ്പാപ്പയെ വരവേറ്റ ചതുപ്പുനിലം പിന്നീട് തൃശൂരിന്റെ ശക്തൻ നഗറായി വളർന്നു. മാർപ്പാപ്പയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് പാവപ്പെട്ട 4000+ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി. അനേകം യുവതികൾക്ക് വിവാഹ സഹായങ്ങൾ നൽകി. ജനകീയ വിഷയങ്ങളിൽ അതിശക്തമായി അദ്ദേഹം ഇടപെട്ടു. ഐതിഹാസികമായ സാമൂഹിക ഇടപെടലുകൾ. വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്നതിനെതിരെ 1972 ജൂലൈ 3 നയിച്ച ജനലക്ഷങ്ങളുടെ റാലി ചരിത്ര താളുകളിൽ ഇടം നേടി. വിശ്വാസത്തെ അവഹേളിച്ച ക്രിസ്തുവിന്റെ 6 തിരുമുറിവ് എന്ന നാടകത്തിനെതിരെ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു. അതോടെ നാടകം നിരോധിക്കപ്പെട്ടു. തൃശൂർ രൂപതയെ വിഭജിച്ച് പാലക്കാട് ഇരിഞ്ഞാലക്കുട രൂപതകൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തു. ജനലക്ഷങ്ങൾ നിരന്ന വിശ്വാസ പ്രഖ്യാപന റാലികൾ അവിസ്മരണീയമാണ്. കരുത്തുറ്റ ആത്മായ പ്രസ്ഥാനമായി കാത്തലിക് യൂണിയന് രൂപം നൽകി. സാംസ്കാരിക മേഖലയിലെ അടയാളമാണ് കലാസദൻ. തൃശൂരിനെ അതിരൂപതയായും മാർ കുണ്ടുകുളത്തെ പ്രഥമ മെത്രോപോലിത്തയായും 1995 ഓഗസ്റ്റ് 27 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉയർത്തി. കുണ്ടുകുളം പിതാവിന്റെ പ്രസംഗങ്ങളിൽ മുഴങ്ങിക്കേൾക്കാറുള്ള ഒരു ബൈബിൾ കഥയുണ്ട്, ലാസറിന്റെയും ധനികന്റെയും ഉപമ. ആ സന്ദേശം അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയിരുന്നു. ചെയ്യാതിരുന്നപ്പോൾ എനിക്കാണ് ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞ് ക്രിസ്തു അവിടെ നിർത്തുകയല്ല ചെയ്യുന്നത്. ആകയാൽ ശപിക്കപ്പെട്ടവരെ, പിശാചനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് നിങ്ങൾ പോ. പാവപ്പെട്ടവരെ സഹായിക്കാതിരിക്കുന്നത്, വേദനിക്കുന്നവരോടുകൂടി വേദനിക്കാതിരിക്കുന്നത് തെറ്റാണ്, പാപമാണ് എന്ന് പഠിപ്പിക്കുന്ന ആ ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും വേദനിക്കുന്ന ആളുകളെ സേവിക്കാനുള്ള യാത്ര എയ്ഡ്സ് രോഗികൾക്ക് ഒരു ഭവനം വേണം. സേവനത്തിന്റെ യാത്ര അവിടുത്തെ ജനതാകുമാർക്കാം അവിടെയുള്ളവർക്ക് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഒരു കാലത്ത് കുഷ്ഠരോഗികളെ ശുചിപിടിക്കുക വാദ്യമായിരുന്നു. ഇപ്പൊ ആ വാദ്യം പോയി കഴിഞ്ഞിരിക്കുന്നു. മെത്രാനായി 27.5 സേവനം. 1997 ഫെബ്രുവരി 15 അദ്ദേഹം വിരമിച്ചു. വിരമിച്ച ശേഷവും അഗതികൾക്ക് സേവനമേകാനുള്ള ഓട്ടത്തിലായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ കെനിയയിൽ ദരിദ്രരെ സഹായിക്കുന്ന നിർമ്മലദാസി സന്യാസിനിമാരുടെ സേവന കേന്ദ്രങ്ങളിലും ആ ശുശ്രൂഷ എത്തി. അവിടം സന്ദർശിക്കുന്നതിനിടെ ദൈവം നിത്യജീവന്റെ പറുദീസയിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. 1998 ഏപ്രിൽ 26 ആ വിയോഗം. അന്ത്യപ്രണാമവുമായി ജനസാഗരം ഓടിയെത്തി. ഏപ്രിൽ 29 ലൂർദ് കത്തീഡ്രലിൽ ഭൗതിക ശരീരം സംസ്കരിച്ചു. മാർ ജോസഫ് കുണ്ടുകുളം എന്നും പാവങ്ങൾക്കൊപ്പമായിരുന്നു. സംഭവബഹുലവും ഐതിഹാസികവുമായ ഒരു യുഗമാണ് അദ്ദേഹത്തോടൊപ്പം കടന്നുപോയത്.